നമസ്കാരം, എസ് ടി വി മൂവി റിവ്യൂയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് നാഗശ്വിൻ സംവിധാനം ചെയ്ത കൽക്കി എന്ന ചിത്രത്തെക്കുറിച്ചാണ്. പ്രഭാസ്, കമൽഹാസൻ, അമിതാഭ് ബച്ചൻ, അന്നാബൻ, ശോഭന, ദീപിക പദുക്കൻ തുടങ്ങി വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. സ്റ്റാർ വാർ യൂണിവേഴ്സിൽ മഹാഭാരതം സംഭവിച്ചാൽ എങ്ങനെയിരിക്കും? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് തന്നെയാണ് കൽക്കി എന്ന ചിത്രം. നമ്മൾ ഈ ഹോളിവുഡ് സിനിമയിലൊക്കെ കണ്ടു ശീലിച്ച പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് വേൾഡിൽ മിത്തോളജിയും പുരാണവും കെട്ടുകഥകളൊക്കെ ബ്ലെൻഡ് ചെയ്താണ് നാഗശ്വിൻ കൽക്കി എന്ന ചിത്രം ഒരുക്കിയിരിക്കുന്നത്. പുരാണവും മിത്തോളജിയും കെട്ടുകഥകളൊക്കെ കൂടി ഇടകലർത്തിയ നിരവധി ചിത്രങ്ങൾ ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും പ്രസന്റും പാസ്റ്റും കണക്ട് ചെയ്യുന്ന ഒരു ചിത്രം, സയൻസ് ഫിക്ഷൻ ചിത്രം, ഇത് ആദ്യമായിരിക്കും. മഹാവിഷ്ണുവിന്റെ 10-ാമത്തെ അവതാരമാണ് കൽക്കി. എവിടെയൊക്കെ അധർമ്മം സംഭവിക്കുന്നുണ്ടോ അവിടെ ഭഗവാൻ അവതരിക്കുമെന്ന മിത്തോളജിയിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെയാണ് ചിത്രം കഥ പറഞ്ഞു തുടങ്ങുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ചിരഞ്ജീവിയായി ഇരിക്കാൻ ഇടവരട്ടെ എന്ന് അശ്വത്ഥാമാവിനെ ശപിക്കുന്ന ശ്രീകൃഷ്ണനിൽ നിന്നാണ് ചിത്രത്തിന്റെ ആദ്യ രംഗം തുടങ്ങുന്നത്. അതിനുശേഷം കാണിക്കുന്നത് 6,000 വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു ലോകത്തെയാണ്. ലോകം തന്നെ നാശത്തിന്റെ വക്കിലാണ്. 2 നഗരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലോകത്ത് അവശേഷിക്കുന്നത്, കാശിയും ശംബാലയും. ശംബാല പ്രതീക്ഷയുടെ നഗരമാണ്. വളരെ പ്രതീക്ഷയുള്ള ജനവിഭാഗങ്ങളാണ് അവിടെയുള്ളത്. ദൈവപുത്രൻ ഇവിടേക്ക് എത്തുമെന്നും അവൻ തങ്ങളെ അധർമ്മ പ്രവർത്തനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമെന്നാണ് ശംബാലയിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. കാശി നാശത്തിന്റെ വക്കിലാണ്. കാശിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത് ഗംഗാനദിയാണ്. 6,000 വർഷങ്ങൾക്ക് ഇപ്പുറം കഥ പറയുമ്പോൾ ഗംഗാനദി തന്നെ വറ്റി വരണ്ട് ജലം പോലും അമൂല്യമായ ഒരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ജീവൻ നിലനിർത്താൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളുമുള്ളത് ഒരു പിരമിഡ് ആകൃതിയിലുള്ള ഒരു കോംപ്ലക്സിലാണ്. ആ കോംപ്ലക്സിലേക്ക് സാധാരണ മനുഷ്യർക്ക് പ്രവേശനമില്ല. 200 വർഷം പ്രായമുള്ള സുപ്രീം ജാക്സിൻ എന്ന ഒരു രാക്ഷസന്റേതാണ് ആ കോംപ്ലക്സ്. ദൈവമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് സുപ്രീം ജാക്സിൻ. ചിത്രത്തിന്റെ ആദ്യ പകുതി പ്രഭാസ് അവതരിപ്പിക്കുന്ന ഭൈരവ എന്ന കഥാപാത്രത്തെയും ആ കോംപ്ലക്സിനകത്ത് നടക്കുന്ന അധാർമിക പ്രവർത്തനങ്ങളെയുമാണ് ഫോക്കസ് ചെയ്യുന്നത്. കാശിയിലെ ബൗണ്ടറി ഹണ്ടറായ ഭൈരവ വിമതരെ ഉൾപ്പെടുത്തി കോംപ്ലക്സിലേക്ക് കടക്കുക എന്നതാണ് ഭൈരവയുടെ പ്രധാന ലക്ഷ്യം. ശംബാല വിമതരുടെ നഗരമാണ്. തങ്ങൾക്ക് അടിമത്തത്തിൽ നിന്ന് എന്തെങ്കിലും ഒരിക്കൽ മോചനം ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് ശംബാലയിലെ ജനങ്ങൾ കഴിയുന്നത്. മറ്റൊരു ഭാഗത്ത് തനിക്ക് മോശം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കഴിയുന്ന അശ്വത്ഥമാവും. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് സിനിമ പ്രധാനമായും സംസാരിക്കുന്നത്. ചിത്രത്തിലെ ആദ്യ പകുതി പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഭൈരവ എന്ന കഥാപാത്രവും ആ കഥാപാത്രത്തിന്റെ ലക്ഷ്യവും ആ കോംപ്ലക്സിൽ നടക്കുന്ന അധാർമിക പ്രവർത്തനങ്ങളുമാണ്. ചിത്രത്തിൽ ഭൈരവ കോംപ്ലക്സിലേക്ക് കടക്കുന്ന ഒരു പ്രണയത്തിന്റെ ഒരു ലെയർ കാണിക്കുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം വളരെ മുഷിപ്പ് അനുഭവപ്പെടുന്നതായിരുന്നു. ചിത്രത്തിലെ ആദ്യത്തെ ഹാഫ് പ്രത്യേകിച്ച് ഒരു എൻഗേജിങ് ഫാക്ടർ ഇല്ലാത്തതുകൊണ്ട് വളരെ ലാഗാണ് അനുഭവപ്പെട്ടത്. ചിത്രം കുറച്ചുകൂടി എൻഗേജിങ് ആവുന്നത് അമിതാഭ് ബച്ചന്റെ കഥാപാത്രം കൂടി എൻ്റർ ആവുന്നതോടുകൂടിയാണ്. അമിതാഭ് ബച്ചന്റെ കഥാപാത്രം എന്തെന്നുള്ള സൂചന തന്നാൽ സ്പോയിലർ ആവുന്നുള്ളതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അമിതാഭ് ബച്ചനും പ്രഭാസും തമ്മിലുള്ള ആക്ഷൻ സീക്വൻസൊക്കെ നല്ല രസമായിരുന്നു. കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു അമിതാഭ് ബച്ചനെ വളരെ പവർഫുള്ളായി ഒരു ചിത്രത്തിൽ ഉപയോഗിക്കുന്നത്. അമിതാഭ് ബച്ചൻ എന്ന നടന്റെ മാസ് പരിവേഷം വളരെ മികച്ച രീതിയിൽ തന്നെ കൽക്കി എന്ന ചിത്രത്തിൽ നാഗശ്വിൻ അവതരിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 2-ാം അകുതിയിലാണ് പ്രഭാസ് എന്ന കഥാപാത്രം എലവേറ്റ് ചെയ്യുന്നത്. കൃത്യമായൊരു ക്യാരക്ടർ ആർക്ക് പ്രഭാസിന്റെ കഥാപാത്രത്തിനുണ്ടെന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നതും 2-ാം പകുതിക്ക് ശേഷമാണ്. ഈ ചിത്രത്തിൽ എടുത്തു പറയേണ്ട സ്ത്രീ കഥാപാത്രങ്ങളാണ് അന്നാബൻ അവതരിപ്പിക്കുന്നതും ശോഭനയുടെയും ദീപിക പദുക്കോണ്ടെയും കഥാപാത്രങ്ങൾ. ആ കഥാപാത്രങ്ങൾക്കൊക്കെ കൃത്യമായൊരു സ്ക്രീൻ സ്പേസ് ചിത്രം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് തെലുങ്ക് മാസ് മസാല ചിത്രങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് കൃത്യമായൊരു സ്ക്രീൻ സ്പേസ് കിട്ടാറില്ല. പക്ഷെ ശോഭനയായാലും അന്നാബനായാലും കൃത്യമായൊരു സ്ക്രീൻ സ്പേസ് നാഗശ്വിൻ നൽകുന്നുണ്ട്. ചിത്രത്തിലെ 2-ാം പകുതിയിലെ ചേസിംഗ് സീനിലൊക്കെ അന്നാബന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ഈ ചിത്രത്തിലെ ഏറ്റവും പോസിറ്റീവ് ഘടകം എന്ന് പറയുന്നത് ആ ലോകം അടയാളപ്പെടുത്തിയതാണ്. കാശിയെ കാണിക്കുമ്പോഴും ശംബാല എന്ന നഗരത്തെ കാണിക്കുമ്പോഴും ഒരു ബാലരമയിലെ അമർ ചിത്രകഥയൊക്കെ വായിക്കുന്നത് പോലെ ആ ഒരു ഫീലിൽ നമ്മൾ ആ ചിത്രത്തിൽ മുഴുകിയിരുന്നു പോകും. ചിത്രത്തിൽ എടുത്തു പറയേണ്ടത് ഛായാഗ്രഹണവും എഡിറ്റിങ്ങും പ്രൊഡക്ഷൻ ഡിസൈനിങ്ങും ആണ്. ഫൈറ്റ് സീക്വൻസ് ഒക്കെ കൊറിയോഗ്രാഫി ചെയ്തത് വളരെ മികച്ച രീതിയിലാണ്. ചിത്രത്തെ മികച്ചതാക്കുന്നതിൽ സന്തോഷ് നാരായണന്റെ പശ്ചാത്തല സംഗീതം വഹിച്ച പങ്കും വളരെ വലുതാണ്. പ്രഭാസിന്റെ ഭൈരവ എന്ന കഥാപാത്രത്തിന്റെ ഇൻട്രഡക്ഷൻ സീനിൽ നൽകുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറും അമിതാഭ് ബച്ചന്റെ കഥാപാത്രത്തെ കാണിക്കുമ്പോഴുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ വളരെ വലിയൊരു ഇമ്പാക്റ്റ് ആണ് സ്ക്രീനിൽ ഉണ്ടാക്കിയത്. തീർച്ചയായും തിയേറ്ററിൽ അനുഭവിച്ചറിയേണ്ട ഒരു അനുഭവം തന്നെയാണ് കൽക്കി എന്ന ചിത്രം.